ഇതാണ് ഈ കോളേജിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. പണ്ടൊരു പാട്ടുണ്ട്, സ്വർഗം താന്നിറങ്ങി വന്നതോ സ്വപ്നം പേര് വിട്ടു നിന്നതോ. ആ പാട്ട് എഴുതിയത് അതിൻ്റെ കവിയും സംഗീത സംവിധാനം ഇവിടെ വന്നിട്ടുള്ള ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകഴുന്നതൊക്കെയും ഇവിടെ വന്നണഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഈ കോട്രാക്കറിൽ വന്നിരിക്കാൻ പറ്റുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചല്ല. കാരണം ആണുങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണ്. ഈ ബെഞ്ചുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നൊരു കൗതുകമുണ്ട്. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ഈ കോളേജിൽ എത്തിയതിന് ശേഷം ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്ന് പറഞ്ഞാൽ, കോളേജ് പഠിക്കുന്ന കാലത്ത് ഇവിടെ ഒന്നും ഇരിക്കാനോ ഇവിടെ ഒരു 5 മിനിറ്റ് നിൽക്കാനോ സാധിക്കത്തില്ല. അപ്പോഴേ പ്രിൻസിപ്പൾ വന്ന് നമ്മളെ ഓടിക്കും എന്ന് പറഞ്ഞാൽ, ഇവിടെ മൊത്തം എല്ലാവരുടെയും ഒരു കൂട്ടമായിരുന്നു. നമുക്കന്നൊന്നും ഇങ്ങോട്ട് വരാൻ സാധിക്കത്തില്ലായിരുന്നു. പിന്നെ ഏറ്റവും നമുക്ക് കോളേജ് പഠിക്കുന്ന കാലത്ത് ഇവിടെ വരാൻ പറ്റുന്ന ഏക ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നിൽക്കുമ്പോഴാണ്. ഇലക്ഷൻ നിൽക്കുമ്പോൾ 2 മാസം മുമ്പ് അതിൻ്റെ ക്യാൻവാസിങ്ങും അതുമായിട്ട് നമുക്ക് ഇവിടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ പെർമിഷൻ ഉണ്ട് കോളേജ് പഠിക്കുന്ന ആ ഇലക്ഷൻ സമയത്ത് പെർമിഷൻ ഉണ്ട് ഇവിടെ കയറാൻ വേണ്ടി. രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ക്യാമ്പയിനിങ് കോളേജിൽ 2 ആഴ്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ ഗവൺമെൻറ്റൊക്കെ 2 മാസം മുമ്പേ തുടങ്ങും ഇലക്ഷൻ്റെ പേരിൽ. കാരണം ജയിക്കുക എന്നുള്ളതല്ല പ്രശ്നം, കാരണം ആ ഒരു ഇലക്ഷൻ തീരുന്നതോടുകൂടി ഒരു 3 പ്രേമങ്ങളുണ്ടായിരിക്കും കോഡിന്. ആ 3 പ്രേമങ്ങളാണ് അതിൻ്റെ വിജയ ഘടകം എന്ന് പറയുന്നത്. കോളേജിലെ ശ്രീലങ്ക എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയുടെ താഴെ ശ്രീലങ്ക നടക്കുന്ന കണക്ക് കോളേജിൻ്റെ പിറകിൽ തൊട്ട് പിറകിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കെട്ടിടം. ഇവിടെയായിരുന്നു കെമിസ്ട്രിയിലെ ഞങ്ങളുടെ ക്ലാസ് റൂം. പഠിപ്പിൻ്റെ ഒരു ഇടവേളകളിൽ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു, വിസിറ്ററായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമ്മളുടെ ഒരു ക്ലാസ് മുറിയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുന്ന സ്ഥലമാണ് കെമിസ്ട്രി ഗാലറി. ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്നതാണ് എസ് എം വുമൻസിൻ്റെ ഹോസ്റ്റല്. അപ്പോൾ നമ്മൾ ഈ താഴെ ക്ലാസ് റൂമിനേക്കാൾ കൂടുതൽ സമയം മുകളിലാണ് ചിലവഴിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വിമൻസിൻ്റെ ഹോസ്റ്റൽ കാണാം, അപ്പുറത്ത് വിമൻസ് കോളേജ് കാണാം. അങ്ങനെ വർണ്ണാഭമായ കാഴ്ചകളാണ്, നമ്മുടെ ലാബിനേക്കാൾ വർണ്ണാഭമായ കാഴ്ചകളാണ് ഈ ഗാലറി സമ്മാനിച്ചിരുന്നത്. ഫാത്തിമ കോളേജിൻ്റെ ഓഡിറ്റോറിയമാണിത്. കലകളുടെ ക്ലാസ് റൂം എന്ന് പറയാം. കാരണം നമ്മളുടെ ഒക്കെ കലകളുടെ ചുവടുവയ്പ് തുടങ്ങിയത് ഈ ഓഡിറ്റോറിയത്തിൽ നിന്നാണ്. കലകളുടെ മാത്രമല്ല പ്രണയങ്ങളുടെയും കൂടെ ചുവടുവയ്പ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കാരണം ഇവിടുത്തെ പ്രോഗ്രാമുകൾക്കിടയിൽ എനിക്ക് തോന്നുന്നു മോളിത്ത് സ്പേസ് ലേഡീസിനാണ്, മോളിത്ത് സ്പേസും ഈ സൈഡിലെ സ്പേസും ലേഡീസിനാണ്. നമ്മൾ കാണാറുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പ്രണയങ്ങളുടെ ശരങ്ങളിങ്ങനെ മാരിപുല്ല് പോലെ അവിടെ നിന്നിങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പെയ്തിറങ്ങാറുള്ളത്. ഞങ്ങളിവിടെ ഈ ക്യാമ്പ് ഈ ഓഡിറ്റോറിയത്തിൽ കുറച്ച് കുശുമ്പോട് കൂടിയാണ് ആദ്യകാലത്ത് വന്നുകൊണ്ടിരുന്നത്. കാരണം ഇവിടുത്തെ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ഗായകർക്കാണ്. ഞങ്ങളുടെ ക്രാപ്സിലോ ഞങ്ങളുടെ സൗഹൃദത്തിൽ ആർക്കും പാടാനറിയില്ല. ഈ ഗായകർക്കാണ് ഒരുപാട് പ്രണയങ്ങളുണ്ടാകുന്നത്. അവർ പാടുമ്പോഴത്തേക്ക് പെൺകുട്ടികൾ അവരുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നത് ഞങ്ങൾ അസൂയയോടെ കണ്ടിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ചിന്തയുടെ ഭാഗമാണ് ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ TDC പഠിക്കുമ്പോൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത ഫ്രഷേഴ്സ് ഡേ. എനിക്ക് ഓർക്കാവുന്നത് ജെയിംസിൻ്റെ ഒരു കവിത, ജെയിംസ് അറിയാതെ അടിച്ചു മാറ്റി പരിപാടിക്ക് ചൊല്ലിയതാണ്. അതായാലും ആ പരിപാടി വൻ വിജയമായെന്ന് മാത്രമല്ല, ആ ബാച്ചും ആ കുട്ടികളുമായിട്ട് വളരെ അടുത്ത ഹൃദയബന്ധം ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ള ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ആ ഓർമ്മകളുടെ ഒരു പൂക്കാലം ശരിക്കും അനുഭവിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. സസ്പെൻസ്.